എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മള് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ്, അതായത് ബോട്ടിലും കുറച്ച് ന്യൂസ് പേപ്പറും ഒരു വേവിക്കളും മാത്രം മതി. അതായത് നമ്മുടെ ബോട്ടിൽ ഒരു ടെറാക്കോട്ട് ഫിനിഷിംഗിലേക്ക് മാറ്റും, അതായത് നമ്മുടെ വീട്ടിലെ ചട്ടിയും കലത്തിന്റെ ഒരു രൂപത്തിലേക്ക് മാറ്റും വളരെ എളുപ്പത്തിൽ. ഇതൊരു എമണ്ടം ബോട്ടിലാട്ടൊന്നുമല്ല, പക്ഷെ ഈ തുടക്കക്കാർക്കൊക്കെ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള ബോട്ടിലാട്ടാണ്. അതുമാത്രമല്ല, ഇതിൽ നമുക്ക് അക്വാട്ടിക് പ്ലാന്റ് ഒക്കെ ആക്കിയിട്ട് വീട്ടിൽ വെച്ച് നല്ല ഭംഗിയുണ്ടാവും കാണാനെ. അപ്പോൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും കമൻറ്റ് ആയിട്ട് എത്തണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ലൈക്കിനോട് ഞാൻ ഞാൻ നല്ല വീഡിയോ അപ്പോൾ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. അതിൽ പ്രധാനമായിട്ട് മൊബൈൽ ഫോട്ടോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒക്കെ റിലേറ്റഡ് ആയിരിക്കും. അതെ, ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ബോട്ടിലെടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം നമ്മളെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളത്, പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് പേപ്പറോ ടിഷ്യൂ പേപ്പറോ അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേപ്പർ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുക കേട്ടോ. നമ്മൾ ചെയ്യണത്, നമുക്കറിയാം ചില പേപ്പറൊക്കെ ഇതേപോലെ കഷ്ണങ്ങളാക്കി കളയാൻ തന്നെ പറ്റുന്ന പേപ്പറുകളൊക്കെ നമുക്ക് ഇപ്പോൾ കേരളത്തിലുണ്ട്. അപ്പോൾ നമ്മളിതേപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണമാക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പേപ്പർ അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാണെങ്കിലേ നമുക്ക് പെട്ടെന്ന് അങ്ങ് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞു കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത്. അതാണ് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ടാട്ടോ നമ്മളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ മുഴുവനായിട്ട് ഇതേപോലെ കഷ്ണങ്ങളാക്കി വെള്ളത്തിൽ മുക്കി വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മളൊരു അരമണിക്കൂറൊക്കെ ഇത് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മുടെ മിക്സിയിലിട്ട് അരച്ചെടുക്കുക. അരക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇതേപോലെ നന്നായിട്ട് അരച്ചെടുക്കണം. വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്നതിന് അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇതേപോലെ അരച്ചെടുക്കുക. വളരെ സിമ്പിളാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടല്ലോ അരക്കേണ്ടവ. അപ്പോൾ അതിലുള്ള വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. യാതൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, അതേപോലെ തന്നെ കയ്യിൽ പിഴിയാൻ പറ്റും നമുക്ക്. കണ്ടാ, ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട്. ഇനി ഇതുമല്ല, പെട്ടെന്ന് തന്നെ പിഴണം എന്നുണ്ടെങ്കിൽ ഈ എല്ലാം കൊടുത്തിട്ട് വല്ല തുണിയിലോ തോർത്തുമുണ്ടിലോ ഇട്ടിട്ട് അങ്ങ് പിഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരേ സമയം തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. നമ്മളിതേപോലെ കൈ കൊണ്ടാണ് പിഴിഞ്ഞെടുക്കേണ്ടത്. അതായത് അതിൻ്റെ വെള്ളം കളയാന്നുള്ളതുള്ളൂ. കൂടുതൽ വെള്ളമായി കഴിഞ്ഞാൽ അത് ഉണങ്ങാൻ കുറേ സമയമെടുക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടുതലായിട്ട് വന്ന വെള്ളമൊക്കെ കളഞ്ഞ് നമ്മളാ ഒരു പേപ്പറിൻ്റെ പൾപ്പ് അല്ലെ പേപ്പർ അരച്ചത് ഇതേപോലെ നമ്മൾ മാറ്റിയെടുക്കുക ചെയ്യണത്. കണ്ടാ, ഇപ്പം ഇതിൽ വെള്ളമൊന്നുമില്ല, പക്ഷേ ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് മൈദപ്പൊടി, കുറച്ച് ഇതിന് അളവൊന്നുമില്ല, നമുക്കൊരു 2-3 ടേബിൾ സ്പൂണ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് ഫെവിക്കോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റ് ഗ്ലൂ എടുത്തിട്ട് അതും നമ്മൾ ഈ എത്രയാണോ മൈദപ്പൊടി ഇട്ട് അതിൻ്റെ പകുതി, അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ അതും ചെയ്ത് നമുക്ക് നമ്മുടെ ബോട്ടിൽ ഏത് കളറാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അക്രിലിക് പെയിൻറ് ആഡ് ചെയ്യുക. നമ്മളൊരു ടെറാക്കോട്ടിൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കളർ ആഡ് ചെയ്യണത്. അപ്പോൾ പച്ച വേണോ മഞ്ഞ വേണോ നീല വേണോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ ബോട്ടിലാണ്, നമ്മുടെ സമയമാണ്, നമ്മളാണ് ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ ആഡ് ചെയ്യുക. ഈ കളർ ആഡ് ചെയ്യണതും അതുപോലെ തന്നെ നമ്മൾ എത്രയാണോ ഈ ഒരു ഫെവിക്കോൾ എടുത്തത് അതിൻ്റെ ഏകദേശം ആ ഒരു കണക്ക് തന്നെ, നമ്മളൊരു ടേബിൾ സ്പൂണൊക്കെ കണക്കാക്കിയിട്ട് എടുത്തതാണ്. ഇപ്പോൾ ഇത് മിക്സ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ കുഴച്ച് വരുമ്പോൾ കളർ പോരാതെന്ന് തോന്നുമ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കളർ ഇത്രയാണ് ക്വാണ്ടിറ്റി ആഡ് ചെയ്യണമെന്നൊന്നും നമ്മൾ പറയില്ല, കാരണം നമ്മുടെ പൾപ്പിൻ്റെ കളർ അല്ലെങ്കിൽ ഈ പേപ്പർ അരച്ചതിൻ്റെ കളറും ഡിപ്പെൻഡ് ചെയ്യും. നമുക്ക് വേറെ കളറൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് കളറൊക്കെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കിയെടുക്കുക. കണ്ടാ, പേപ്പർ അരച്ചത് നമുക്ക് ഉദ്ദേശിച്ച കളറിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിളാണ്. ഈ അരച്ചെടുത്ത പേപ്പർ നമ്മുടെ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുപ്പി ഏത് ഷേപ്പാണോ അതൊന്നും പ്രശ്നമില്ല. ആ കുപ്പിയുടെ പുറത്ത് ഇതേപോലെ അങ്ങ് നമുക്കങ്ങ് തേച്ച് പിടിപ്പിക്കണം അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കണം. അതാണ് ഉദ്ദേശം. അതിന് പ്രത്യേകം ഇനി പശയൊന്നും ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഈ ഒരു നമ്മുടെ അരച്ചെടുത്ത പേപ്പറിൻ്റെ പൾപ്പ് അല്ലെങ്കിൽ പേപ്പർ അരച്ചത് ഇതേപോലെ ഈ കുപ്പിയുടെ മുഴുവനായിട്ട് എല്ലാ ഭാഗത്തും ഒരേ കനത്തിൽ വരുന്ന തരത്തിൽ നമ്മളിതേപോലെ ഒട്ടിച്ച് വെക്കുകയാണ്. അല്ലെങ്കിൽ തേച്ച് പിടിപ്പിക്കുകയാണ്. അങ്ങനെ ഒരേ കനത്തിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ തട്ടി കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗവും ഏകദേശം ഒരേ കനത്തിലായി വരും. കണ്ടാ, അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുപ്പിയുടെ മുകൾ ഭാഗത്ത് കുറച്ച് ഭാഗത്ത് നമ്മളത് തേച്ച് പിടിപ്പിച്ചിട്ടില്ല, കാരണം നമുക്കത് കുപ്പി നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു അത്രയും ഗ്യാപ്പ് വിട്ടത്. അതിനുശേഷം നമ്മളിത് ഇതേപോലെ ATM കാർഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കിൻ്റെതോ അല്ലെങ്കിൽ ഒന്നും കിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്കെയിലോ ഉപയോഗിച്ചിട്ട് ഇതേപോലെ നമുക്ക് അടയാളപ്പെടുത്തണം. അതായത് ആ ഒരു ഇമ്പ്രഷൻ വരുത്തണം. അതാണ് നമ്മുടെ അടുത്ത ഉദ്ദേശം എന്നുള്ളത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ATM കാർഡൊക്കെ ഉണ്ടാവും. ഇപ്പോൾ കേട് വന്നാൽ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാത്ത ATM കാർഡോ അല്ലെങ്കിൽ പണ്ടത്തെ റീചാർജിൻ്റെ കാർഡോ അങ്ങനെ എന്തെങ്കിലും ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും വിസിറ്റിംഗ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ കുപ്പിയിൽ മൊത്തമായിട്ട് നമുക്കിങ്ങനെ ഇമ്പ്രഷൻസ് വരുത്താം അല്ലെങ്കിൽ അടയാളപ്പെടുത്താം കുപ്പിയിൽ. കണ്ടാ, ഇതിനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് അടുപ്പിച്ചടുപ്പിച്ചിട്ട് തീരെ ഗ്യാപ്പില്ലാതെ ഇതേപോലെ മൊത്തമായിട്ട് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അതായത് എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് ഇതേപോലെ ചെയ്യാൻ പറ്റും.
കണ്ടാ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പേപ്പറിൻ്റെ പൾപ്പ് ഉണങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് ഇത്ര പെട്ടെന്ന് തന്നെ അടയാളപ്പെടുത്താൻ പറ്റണത്. അങ്ങനെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ആ ഒരു അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫില്ല് ചെയ്യാതിരുന്ന അല്ലെങ്കിൽ തേച്ച് പിടിപ്പിക്കാതിരുന്ന കുപ്പിയുടെ മുകൾ ഭാഗത്ത് കൂടെ നമ്മൾ ഈ ഒരു പേപ്പർ അരച്ചത് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യണത്. കണ്ടാ ഇതൊന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റണ. അതാണ് നമ്മൾ പറഞ്ഞത് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റണ ഒരു ബോട്ടിലായിട്ടാണ്. കുപ്പിൽ മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ അരച്ചത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ബാക്കിയുള്ള ഭാഗത്തുകൂടെ നമ്മൾ ഈ ഒരു എ ടി എം കാർഡോ അല്ലെങ്കിൽ എന്താണോ ഉപയോഗിക്കുന്നത് ആ കാർഡ് വെച്ചിട്ട് നമ്മൾ അതേ അടയാളപ്പെടുത്തലുകൾ തന്നെ കുപ്പിയുടെ മുഴുവനായിട്ട് കുപ്പിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ ഗ്യാപ്പൊന്നുമില്ലാതെ തീരെ ഗ്യാപ്പില്ലാതെ ഇതേപോലെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മളതിന് ഉണങ്ങാൻ സമയം കൊടുക്കണം. ഇത് ഉണങ്ങാന്ന് പറഞ്ഞാൽ ഒരു 10 മുതൽ 12 മണിക്കൂർ വരെ വേണ്ടി വരും. പിന്നെ നമ്മളിത് വൈകുന്നേരമാണ് ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെങ്കിൽ അടുത്ത ദിവസം രാവിലെ നോക്കിയതാ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കിട്ടും. ഇത് കാണുമ്പോൾ തന്നെ ഇപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിച്ച അതേ കളറും കിട്ടിയിട്ടുണ്ട്. കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് മാറ്റാവുന്നതാണ്, നമ്മൾ പറഞ്ഞതാണ്, നമ്മുടെ ബോട്ടിലാണ്, നമ്മൾ ചെയ്യണതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളറൊക്കെ ചെയ്യാം, ഇതേപോലെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമൊന്നുമില്ല. നന്നായി ഉണങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം, ഉറപ്പ് വരുത്തുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായില്ലെന്ന്. അതിന് ശേഷം നമ്മൾ അതിന് പുറത്തേക്ക് വാർണിഷ് അടിക്കാൻ പോവാണ്. ഏതെങ്കിലും ഒരു വുഡൻ വാർണിഷ് അടിച്ചാൽ മതി. നമ്മുടെ ബോട്ടിലേക്കാണെങ്കിൽ തന്നെ ഓൾറെഡി യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വുഡൻ വാർണിഷ്, നമുക്ക് സ്ലീക്ക് പോലുള്ള ഏതെങ്കിലും ഒരു വാർണിഷ് മുഴുവനായിട്ട് കുപ്പിയിൽ അടിച്ചു കൊടുക്കാം. ഇതൊരു നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, വാർണിഷ് അടിക്കണം എന്നുള്ളത് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. വാർണിഷ് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ തിളക്കം കൂടുതൽ കിട്ടും നമ്മുടെ കുപ്പിക്ക്. പിന്നെ ഒരു ലാമിനേഷൻ ചെയ്ത പോലെ ഒരു ചെറിയൊരു വാട്ടർ റെസിസ്റ്റൻ്റായി മാറും. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വാർണിഷ് അടിക്കുന്നത്. അല്ലാതെ ഇതൊരു നിർബന്ധമായിട്ടും വാർണിഷ് അടിക്കണമെന്നൊന്നുമില്ല. വാർണിഷ് അടിക്കാതെ തന്നെ നമ്മുടെ ബോട്ടിലായിട്ട് അടിപൊളിയാണ്. പിന്നെ വാർണിഷ് അടിച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങിയതിന് ശേഷം കണ്ടാ നല്ല കിടിലനായിട്ടില്ലേ, ഒരു വുഡിൻ്റെ കളറും ടെറാക്കൂട്ടിൻ്റെ കളറൊക്കെ ആയിട്ട് നമുക്ക് തോന്നില്ലേ, സംഭവം അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും, യാതൊരുവിധ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളുമില്ല. ചിലവ് നമുക്കറിയാം എന്താണ് ചിലവ് വരുന്നത് എന്നുള്ളത്, 5 രൂപയുടെ താഴെ മാത്രം ചിലവ് വരുള്ളൂ നമുക്ക്. കണ്ടാ ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഓരോ ടെക്സ്ചറും നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെ പൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. നമുക്ക് ഇഷ്ടമുള്ള പല കളറിൽ ഉണ്ടാക്കണ്ട, ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കിയതൊക്കെ ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ അയച്ച് തരണം. അതൊക്കെ അത് കാണുമ്പോഴൊക്കെയാണ് നമുക്കൊരു സന്തോഷം. അപ്പോൾ കണ്ട ഇതാണ് നമ്മുടെ ബോട്ടിൽ. ബോട്ടിൽ കാണുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കറിയാം നല്ല അടിപൊളി ഒരു ടെറാക്കോട്ട് ഫിനിഷിംഗ് ഉണ്ടെന്ന്. ഈ കളറൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് മാറ്റാൻ പറ്റും നമുക്കറിയാലോ. അപ്പോൾ ഇതൊരു വൺ അല്ലെങ്കിൽ ഒരു എമണ്ടം ബോട്ടിലായിട്ടൊന്നും നമ്മൾ പറയണമെന്നില്ല, പക്ഷേ തുടക്കക്കാർക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ളൊരു ബോട്ടിലായിട്ടാണ്. അപ്പോൾ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമേ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് തന്നെ ചെയ്യണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് എഴുതണം കേട്ടോ. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനോട് ഞാൻ ഞാൻ നല്ല വീഡിയോ മൊബൈലിൽ നോട്ടിഫിക്കേഷൻ കിട്ടും. പിന്നെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. ഫോട്ടോഗ്രാഫി മൊബൈൽ ഫോട്ടോഗ്രാഫിയിലൊക്കെ താല്പര്യമുള്ള ആൾക്കാർ കയറി നോക്കുക.